പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചയാൾ ഇന്ന് പ്രതിരോധ മന്ത്രി. ഇതാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ. വിദ്യാഭ്യാസം അവസാനിച്ചിരിക്കുന്നു. കുട്ടികളാണെങ്കിൽ അവർക്ക് വെറും ചാവേറുകൾ മാത്രമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ ജനിച്ചതിന് ഒരു നിമിഷമെങ്കിലും നന്ദി പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയേറെ ഭയാനകമായ ഒരവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അഫ്ഗാനിസ്ഥാൻ മുഴുവനായിട്ടും താലിബാൻസിന്റെ കൺട്രോളിലായി. പക്ഷെ അവർക്ക് ഭരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുമോ? അല്ലെങ്കിൽ സ്വയം അവിടെ നിന്ന് പിന്മാറേണ്ടി വരുമോ? ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വിട്ട് തന്നെ ഓടേണ്ടി വരുമോ? ഇനി ഇതൊക്കെയാണ് തീർച്ചയായിട്ടും അറിയേണ്ടത്. പക്ഷേ ലോകം മുഴുവനും വിഴുങ്ങാൻ ശേഷിയുള്ള താലിബാൻസ് ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നുള്ളതും നമുക്കുറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാന് പുറമെ താലിബാൻസിന്റെ ലക്ഷ്യം ഇന്ത്യയാണോ? ഇതിനെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അടുത്തവരുടെ ലക്ഷ്യം ഇന്ത്യയാണ്, കാശ്മീരാണ്. ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാനും. അഫ്ഗാനിസ്ഥാനെ കീഴടക്കാനായിട്ട് താലിബാൻസിനെ സഹായിച്ചതുകൊണ്ട് അതിനൊരു പ്രത്യുപകാരമായി കാശ്മീരിനെ കീഴടക്കുമെന്നാണ് പാകിസ്ഥാൻ താലിബാൻസ് കൊടുത്തിരിക്കുന്ന വാക്ക്. ഇത് പാകിസ്ഥാന്റെ മന്ത്രി തന്നെ ഓപ്പണായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ തഹ്രീക്ക് ഇൻസാഫ് മന്ത്രിയായ നലീം ഇർഷാദ് ജായാണ് താലിബാനുമായുള്ള ഈ ഒരു ബന്ധം ഓപ്പണായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് വിവാദമായേക്കും എന്ന് കരുതിയ അവതാരക അദ്ദേഹത്തിന് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെ പല നാടുകൾ ലോക നാടുകളിലെ ജനങ്ങളെല്ലാം കാണുന്ന ഒരു ഷോയാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം അതൊന്നും തന്നെ വകവച്ചില്ല. പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത് റിപ്പീറ്റായി പറയുകയും ചെയ്തു. ഒരു സമയത്ത് താലിബാൻസിന് ആയുധങ്ങളും അതുപോലെ തന്നെ തീവ്രവാദികളെയും പാകിസ്ഥാൻ നൽകുന്നുണ്ട്, സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇമ്രാൻഖാൻ അതിനെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷേ എങ്ങനെയാണ് സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളതിന്റെ വലിയ വ്യക്തത ഒന്നും തന്നെ താലിബാൻസിനില്ല. അവർക്ക് തോക്കെടുക്കാനും ആക്രമിക്കാനും കൊല്ലാനും മാത്രമേ അറിയുകയുള്ളൂ. വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും അക്കൂട്ടത്തിൽ നിന്നും തിരിഞ്ഞു കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ മാറിയിട്ടുണ്ട്, പഴയതുപോലെയല്ല, സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് നേരെയുള്ള പല സാമ്പത്തിക മാർഗങ്ങളും അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഫണ്ടോ ക്യാഷോ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ പോലും പുതിയ ഗവൺമെന്റിന് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. പലർക്കും പല അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അധികാര പദവിയിലുള്ള പലരും പല തീവ്രവാദ ഗ്രൂപ്പുകളിലും ഒരുപാട് തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുമാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 31-ാം തീയതിക്ക് ശേഷം ഭരണം മുഴുവനായും തങ്ങളുടെ കാൽക്കീഴിലാക്കണമെന്ന് വിചാരിക്കുന്ന താലിബാൻസ് അമേരിക്കയ്ക്കൊരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. 31-ാം തീയതി തന്നെ തങ്ങളുടെ എല്ലാ സൈന്യത്തെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന്. എന്നാലേ G7 നാടുകൾ അമേരിക്കയോട് കാല് പിടിക്കുന്നതുപോലെ പറയുകയാണ് ഈ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണമെന്ന്. പക്ഷേ അമേരിക്ക നോ പറഞ്ഞുകൊണ്ട് തൻ്റെ സൈന്യത്തെ 31-ാം തീയതി തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ അമേരിക്ക പോലും അത്രയേറെ ഭയന്നിട്ടുണ്ടാകണം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി അമേരിക്കയുടെ കയ്യിലുള്ളത് വെറും 6 ദിവസം മാത്രമാണ്. ഈ 6 ദിവസം കൊണ്ട് പാശ്ചാത്യ നാടുകളിലെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരുന്നത് നടക്കാത്തൊരു കാര്യം തന്നെയാണ്. ഇതിനിടെ ഇന്ത്യ പോലും അവിടെയുള്ള ആളുകളുടെ വിസാസ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം കാശ്മീരിനെ കീഴ്പ്പെടുത്താനായിട്ട് താലിബാൻ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഇനി അഫ്ഗാനിസ്ഥാനിലുള്ള ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു തീവ്രവാദിയും ഉണ്ടാകും എന്നുള്ളൊരു സംശയത്തിൽ വിസ എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ വിസ മാത്രമായിരിക്കും അനുവദിക്കുക. അങ്ങനെ അമേരിക്ക 31-ാം തീയതി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് വരികയാണെങ്കിൽ ഇസ്ലാമിക് മതവാദികളുടെ എല്ലാം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താനുള്ള തുടക്കമായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നടക്കുക. അമേരിക്കയുമായി ഒട്ടിനിൽക്കുന്ന പല ഇസ്ലാം നാടുകളും പതിയെ പതിയെ മാറാൻ തുടങ്ങും. അങ്ങനെ ഇസ്ലാമും തീവ്രവാദികളും ചേർന്ന് പുതിയൊരു ഇസ്ലാം ലോകം തന്നെയായിരിക്കും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ലോകത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിലെ സേനാ ക്യാമ്പിൽ നിന്നും പിടിച്ചെടുത്ത് അമേരിക്കയുടെ ആയുധങ്ങളെല്ലാം തന്നെ താലിബാൻസ് വിൽക്കുകയാണ്. കൂടുതലായും ഇതെല്ലാം വിൽക്കുന്നത് സമീപ നാടുകളിലെ തീവ്രവാദികൾക്കാണ്, തീവ്രവാദ സംഘടനകൾക്കാണ്. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇത് വിറ്റുവെന്നും അവരത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം റൈഫിളുകളാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
വെപ്പൺസാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടേതായിട്ട് ഉണ്ടായിരുന്നത്. അതിലേകദേശം 400,000 ഇപ്പോൾ തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് താലിബാൻസ്. ഇതുവഴി നമുക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്നും മാത്രമല്ല പല നാടുകളിൽ നിന്നും ഇനി തീവ്രവാദം പൊട്ടിപ്പുറപ്പെടേണ്ട ചാൻസസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടായി നമുക്ക് ഇന്ത്യയെ കരുതാം. അങ്ങനെയാണെങ്കിൽ താലിബാൻസിൻ്റെ ഈ ഒരു ഭരണം അഫ്ഗാനിസ്ഥാനിൽ തന്നെ അവസാനിക്കുമോ, അല്ലെങ്കിൽ ഇനിയും പല ലോക നാടുകൾ ഇതിന് ബലിയാകേണ്ടി വരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.